ഹായ് എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരള സർക്കാരിന് കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കേരള ഗവൺമെന്റിന് കീഴിലുള്ള ഇൻഫർമേഷൻ കേരള മിഷൻ, അത് വരുന്നത് ഓട്ടോണമസ് സ്ഥാപനമാണ്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ വരുന്ന ഇൻഫർമേഷൻ കേരള മിഷനിൽ വിവിധ തസ്തികളിലേക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കേരള പി എസ് സി വഴിയല്ല, നമ്മുടെ സി എം ഡി സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. യാതൊരു അപേക്ഷാ ഫീസും തന്നെ ഇല്ല, ജസ്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്താൽ മാത്രം മതിയോ. നമുക്ക് ഏതെല്ലാം പോസ്റ്റുകളിലേക്കാണ് നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാൻ കഴിയുന്ന നോക്കാം. കേരളത്തിലൊരു ജോലി ആഗ്രഹിക്കുന്ന ആൾക്ക് ഇപ്പോൾ കേരള പി എസ് സി വഴിയല്ലാതെ സി എം ഡി കേരള ഡോട്ട് നെറ്റ് വഴി അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു ജോബ് ഇൻഫർമേഷനാണ് ഇന്നത്തെ ഇവിടെ പറയാൻ പോകുന്നത്. ഇൻഫർമേഷൻ കേരള മിഷനിലാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ, അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ സി എം ഡി വഴി റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് 7/5/2022 മുതൽ 21/5/2022 വരെ ഓൺലൈനായിട്ട് സി എം ഡി ഡോട്ട് നെറ്റ് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം. താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാൻ ലിങ്കും കൊടുക്കുന്നുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഫസ്റ്റ് തന്നെ പ്രോഗ്രാമർ എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ട്, അതിലേക്ക് 9 വേക്കൻസി ഉണ്ട്. ബി ടെക് ഇലക്ട്രോണിക്സ് ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ എം സി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എക്സ്പീരിയൻസും, ഇതിലേക്കെല്ലാം എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. എക്സ്പീരിയൻസ് ഫുൾ സ്റ്റാക്ക് ജാവ ഡെവലപ്പർ വിത്ത് മിനിമം 2 ഇയർ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഗുഡ് നോളജ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് യൂസ് ഇൻ ജാവ, അങ്ങനെ കുറച്ച് എക്സ്പീരിയൻസ് പറയുന്നത്. നിങ്ങൾക്ക് താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്, അതൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. 35 വയസ്സാണ് ഏജ് ലിമിറ്റ് പറയുന്നത്. 40,000 മുതൽ 45,000 വരെയാണ് ശമ്പള സ്കെയിൽ. അപ്പം നല്ല ശമ്പളമുണ്ട്, 40,000 മുതൽ 45,000 വരെയാണ് ശമ്പള സ്കെയിൽ പറയുന്നത്. പിന്നെ മൊബൈൽ ആപ്പ് ഡെവലപ്പർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ബി ടെക് അല്ലെങ്കിൽ എം സി ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് ഓർ കമ്പ്യൂട്ടർ സയൻസ് ആണ് വേണ്ട ക്വാളിഫിക്കേഷൻ, ഓർ എം സി എ. അതുപോലെ തന്നെ ഡിപ്ലോമ കമ്പ്യൂട്ടർ സയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 35 വയസ്സാണ് ഏജ് ലിമിറ്റ്, 35,000 അല്ലെങ്കിൽ 45,000 ശമ്പളം, 35,000 മുതൽ 45,000 വരെ. പിന്നെ പ്രോഗ്രാമർ എന്ന് പറഞ്ഞ ഒഴിവാണ്, അതിലേക്ക് ബി ടെക് ഇലക്ട്രോണിക്സ് ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ എം സി ആണ്, അതിലേക്ക് 35 വയസ്സാണ് ഏജ് ലിമിറ്റ്, 40,000 മുതൽ 45,000 വരെയാണ് ശമ്പളം, അതിലേക്കും ആ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. പിന്നെ സീനിയർ പ്രോഗ്രാമർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ബി ടെക് ഇലക്ട്രോണിക്സ് ഓർ കമ്പ്യൂട്ടർ സയൻസ് ആണ് ഓർ എം സി എ, അതിലേക്ക് 35 വയസ്സുകാർക്ക് അപ്ലൈ ചെയ്യാം. 60,000 മുതൽ 65,000 വരെയാണ് ശമ്പളം. പിന്നെ ജൂനിയർ ഡെവലപ്പർ, അതിലേക്ക് ബി ടെക് ഇലക്ട്രോണിക്സ് ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ എം സി ആണ് ക്വാളിഫിക്കേഷൻ, അതിലേക്ക് 40,000 മുതൽ 45,000 വരെയുടെ ശമ്പള സ്കെയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിലേക്കെല്ലാം 1/3/2022 കണക്കാക്കിയിട്ടായിരിക്കും ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റൊക്കെ കണക്കാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എങ്ങനെയായിരിക്കും ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ, ആദ്യം നിങ്ങൾ അപേക്ഷിച്ച ആളുകളിൽ നിന്നും ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കും, പിന്നെ അതിന്നായിരിക്കും നിയമനം ഉണ്ടായിരിക്കും, അതിൻ്റെ പിന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കും, അങ്ങനെയായിരിക്കും നിയമനം ഉണ്ടായിരിക്കും. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇപ്പോൾ തന്നെ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക, മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക, അവർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. ഡെയിലിത്തുള്ള അപ്ഡേഷൻസൊക്കെ നിങ്ങൾക്ക് ഡെയിലി ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യാം, നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ വേണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.